അപ്പം അതുകൊണ്ട് നമ്മൾ ബാഹ്യമുള്ള ലോകനെ ഇഷ്ടപ്പെട്ട കാര്യം മാത്രമായിരിക്കണം അശ്വരികളായ നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അശ്വരിയുടെ കാര്യം ഞങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാതെ ദുഃഖത്തിലാണ്. ബഹുമാനപ്പെട്ട ബാഹ്യമുള്ളവൻ ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ അഹ്ലു സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാക്കളെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളുണ്ടായിപ്പോയി. അയാൾ തന്നെ രാവിലെ ഒരു പ്രസംഗം ചെയ്തിട്ട് വൈകുന്നേരം അതിനെ തിരുത്തി ഗണ്ണിച്ചതും നമ്മൾ കേട്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. മഹാനായ എ പി ഉസ്താദ് ആവശ്യമുള്ളതിൽ അത്യാവശ്യമുള്ളത് മാത്രമേ ഈ സമയത്ത് സംസാരിക്കാറുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സമയത്ത് പോലും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അഹ്സനിക്കുള്ള ഉപദേശം കൊടുത്തപ്പോൾ, അഹ്സനിമാർക്കുള്ള ഉപദേശം കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? നമ്മളെല്ലാവരും നല്ല അഹ്സനികളാവണം. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിൻ്റെ റിള തൃപ്തി കിട്ടുന്ന അഹ്സനികളാകണം. ഒരു ഹസനി ഒരു കാര്യത്തിൽ നമുക്ക് ദുഃഖമുണ്ട്. കാരണം ഉസ്താദുമാർക്ക് ശിഷ്യന്മാർ വഴിവിയച്ചു പോകുന്നതിൽ ദുഃഖമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഏതാണ് ഈ ഹസനി? നമുക്കറിയാം, കുരുവട്ടൂരുകാരൻ നൗഷാദ് മൗലവിയെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറയുന്നത്. അദ്ദേഹം അഹ്ലു സുന്നൽ ജമാഅത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ളൊരു പ്രവണതയാണ് ഈ കുരുവട്ടൂർ നൗഷാദ് മൗലവിൻ്റെ അടുക്കലുള്ളത് എന്നാണ് മഹാനായ സുൽത്താൻ ഉലമ എ പി ഉസ്താദ് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം ഒരു കാലത്ത് മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഔലിയാക്കളുടെ കറാമത്ത് ഇമാമിയങ്ങൾ ഖുർആനും ഹദീസിലും വിശദീകരിച്ച കറാമത്തുകൾ നിഷേധിക്കുന്ന കാഴ്ച ബിദഅകളിൽ നിന്ന് നാം കാണാറുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുബ്ഹി റഹ്മത്തുള്ളാഹി അലൈഹി യഅലം അന്ന യജൂദു വയഹസ്സു അത്തവസ്സുൽ വൽ ഇസ്തിഗാസത്തു വത്തശഫു ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിൻ്റെ ശേഷം ഇസ്തിഗാസയും തവസ്സലും പുണ്യമാണ് എന്ന് ഇമാം സുബ്ഹി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ പഠിപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തിൻ്റെ ശേഷം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും, ഔലിയാക്കൾക്ക് അവരുടെ കറാമത്ത് മുറിയുകയില്ല, അമ്പിയാക്കൾക്ക് വഫാത്തിൻ്റെ ശേഷം മുഅജ്ജത്ത് ഉണ്ടാവുമെന്ന് ഇമാം റംലി മുജദ്ദിദാണെന്ന് വിശേഷിക്കപ്പെടുന്ന ഇമാം റംലി അടക്കം പറയുമ്പോൾ, ഒരു ഭാഗത്ത് വഹാബികൾ ഇത്തരം ഔലിയാക്കൾക്ക് അറിയപ്പെട്ട അവരുടെ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ഇമാമികൾ പറഞ്ഞ കറാമത്തിനെയും മുഅജ്ജത്തിനെയും ഒരു ഭാഗത്ത് വഹാബികൾ നിഷേധിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ഇപ്പോൾ പി എച്ച് തൊലീക്കത്തിൽപ്പെട്ട ആളുകൾ, ഈ നൗഷാദിനെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഔലിയാക്കൾക്ക് ഇല്ലാത്ത കറാമത്ത് അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് നിങ്ങൾക്ക് കേൾക്കാം. ഈ ആനം മാത്രമല്ല, 11,000 ആലമം ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും നടവും സേഹുന തന്നെയാണ്. ക്ലിപ്പാക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും. അതല്ലേ ഞങ്ങൾക്ക് വേണ്ട ഇവിടെ? ചില സുന്നികളായ ആളുകൾ മെസ്സേജ് ഇന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നു, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന മാറിയില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞു ലോകത്തിന്റെ നിയന്ത്രണം. നോക്കൂ എന്താണ് അദ്ദേഹം പറഞ്ഞത്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? നമ്മൾ സി എം വലിയുള്ളാഹി തങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു, സി എം വലിയുള്ളാഹിയെ നമ്മൾ ആദരിക്കുന്നു, അദ്ദേഹം അള്ളാഹുവിൻ്റെ വലിയാണ്. പക്ഷേ നൗഷാദ് മൗലവി പറഞ്ഞത് എന്താണ്? ആലുമും 18,000 അപ്പുറവും നിയന്ത്രിക്കുന്നത് സി എം വലിയുള്ളയാണ് എന്ന്. അദ്ദേഹത്തിനോട് ആര് പറഞ്ഞു ഇത്? നമ്മൾ ഇമാമിയങ്ങൾ ഉദ്ധരിച്ച, ഇമാമിയങ്ങൾ നമുക്ക് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഇദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്തുകൊണ്ട് ആരാണ് ഇദ്ദേഹത്തിനോട് ആലമും 18,000 ബഹുമാനപ്പെട്ട സി എം വലിയുള്ളയാണ് ഭരിക്കുന്നത് എന്ന് എങ്ങനെ ഇയാൾക്ക് അറിവ് കിട്ടി? ഇയാൾ തന്നെ പറയുന്ന ഏതെങ്കിലും ഒരു വലിയനെ കുറിച്ച് പറഞ്ഞാലേ അത് നാം പറയാൻ പാടുള്ളൂ എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എന്നാൽ നൗഷാദ് മൗലവിയോട് ആര് പറഞ്ഞു? അതിനർത്ഥം ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി
കുത്തുബുൽ ആലം അല്ല എന്നോ ഗൗസിൻ്റെ പദവിയിലെത്താൻ സാധിക്കാത്ത ഒരു വലിയാണോ എന്നതൊന്നും അർത്ഥമില്ല. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളായി കുത്തുബുൽ ആലമിൻ്റെ പദവിയിലെത്തിയിട്ടുണ്ടാവാം. പക്ഷേ നൗഷാദ് മൗലി പറയുന്ന വാദം അള്ളാഹു തആലയെ മാറ്റി നിർത്തിയാൽ ആലം എവിടൊക്കെയുണ്ടോ അവിടെയൊക്കെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്പിയാക്കളെ റസൂലുള്ളാഹിനടക്കം അള്ളാഹുവിനെ മാറ്റി നിർത്തിയാൽ പ്രവാചകന്മാരെ ലോകം, റസൂലുള്ളാഹി തങ്ങളെ ലോകം, അമ്പിയാക്കളെ മുഴുവനും ഒരു വലിയാണ് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഇമാമും പറയാത്ത വാദമാണ്. അതുകൊണ്ടാണ് ഈ നൗഷാദ് മൗലവിയെ പോലത്തെ ആളുകൾ ഇത്തരം വാദങ്ങൾ പറയുന്നതും ബിദഅത്തുകാർക്ക് അദ്ദേഹം ഓശാന പാടുകയാണ്. ബിദഅത്തുകാർക്ക് സുന്നികളെ ആക്ഷേപിക്കാൻ വേണ്ടി വേദി ഒരുക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇനി നിങ്ങൾ നോക്കൂ അദ്ദേഹത്തിൻ്റെ പുതിയ വാദം, ഒരു ഇമാമും പറയാത്ത വാദമാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. നൗഷാദ് മൗലവി പറയുന്നു, നമുക്കറിയാം നാം ഈ കാലഘട്ടം മുഴുവനും ആലിമീങ്ങൾ അഹ്ലു സുന്നൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളെ മൻ റആനി, എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾക്ക് തങ്ങളുടെ രൂപം തിരുനബിയുടെ ശൈശവ കാലഘട്ടമാകട്ടെ, ബാല്യകാലഘട്ടമാകട്ടെ, ആ പ്രായമുള്ള കാലമാകട്ടെ, ഈ കാലങ്ങളിലൊന്നും റസൂലുള്ളാഹി തങ്ങളൊരു രൂപത്തിലും പിശാചിന് ഉറക്കിൽ വരാൻ സാധ്യമല്ല എന്ന് ഇമാമികൾ പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം പറഞ്ഞത് എൻ്റെ രൂപം പിശാചിന് പ്രാപിക്കാൻ ഒരിക്കലും സാധ്യമല്ല. പക്ഷേ നൗഷാദ് മൗലവി പറയുന്നത് എന്താണ്? നൗഷാദ് മൗലവി പറയുന്നത് അതേപോലെ പി എച്ച് തൊരീക്കത്തുകാരും പറയുന്നത് അന റസൂലുള്ളാ, ഞാൻ റസൂലുള്ളയാണ് എന്ന് ഉറക്കിൽ വന്ന് പറഞ്ഞാൽ റസൂലുള്ളാൻ്റെ രൂപം വേണ്ട, ഏതെങ്കിലും ഒരു കറുത്ത മനുഷ്യൻ, ഏതെങ്കിലും ഒരു ഭീകര രൂപത്തിലായാലും ശരി, അന റസൂലുള്ള എന്ന് ഉറക്കത്തിൽ വന്ന് പറഞ്ഞാൽ അതൊക്കെ റസൂലാണ് എന്ന് വിശ്വസിക്കണമെന്ന് ഇമാമിങ്ങൾ പറയാത്തൊരു വാദമാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. ആ എൻ്റെ സാധാരണക്കാരായ കൂട്ടുകാരെ, ഉറക്കത്തിൽ വന്ന് അന റസൂലുള്ള എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഓഫീസിലേക്കും നിങ്ങൾ വിളിക്കണ്ട, ഒരു പണ്ഡിതൻ്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അന റസൂലുള്ളാ എന്ന് പറയാൻ ഒരു പിശാചിനും കഴിയില്ല. കേട്ടില്ലേ നിങ്ങൾ അദ്ദേഹം പറഞ്ഞത്? അന റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ അത് ഉടനടി വിശ്വസിക്കണം. നോക്കൂ നിങ്ങൾ, ഇത് അപകടമായൊരു വാദമല്ലേ? മുസൈലിമത്തുൽ കദാബ് യഹ്ലത്തിൽ റസൂലുള്ളാഹിന്റെ കാലശേഷം റസൂലുള്ളാഹിത്തങ്ങളുള്ള കാലത്ത് തന്നെ മുസൈലിമത്തുൽ കദാബ് ഞാൻ റസൂലാണെന്ന് പറഞ്ഞു വന്നു, അത് അംഗീകരിക്കണമെന്നാണോ ഇദ്ദേഹം പറയുന്നത്? അതേപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവരുടെ പുസ്തകത്തിൽ എഴുതിയത് കാണാം, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ സ്വപ്നത്തിൽ ദർശിക്കുകയും റസൂലുള്ളാഹിക്ക് ഉറുദു വരെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരാളും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അള്ളാഹു നേരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ഭാഷയും, കാരണം റസൂലുള്ളാഹി എല്ലാവർക്കുമുള്ള പ്രവാചകനാണ്. അപ്പോൾ അവരുടെ ഭാഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. പക്ഷേ ബിദഅത്തുകാർക്ക് ഓശാന പാടാൻ വേണ്ടി, തബ്ലീഗ് ജമാഅത്തിന് ഓശാന പാടാൻ വേണ്ടി അവരും പറയുന്നുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറുദു പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണെന്ന്. ഇവിടെ ഇമാമിങ്ങൾ വ്യക്തമായി പറഞ്ഞു. അതേപോലെ തന്നെ അഹ്ദു സുന്നൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും പിശാചിന് ഉറക്കിൽ വരാൻ സാധ്യമല്ല. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതൊരു സിഫത്തിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാതെ ഉറക്കിൽ വരാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ പിശാചിന് സ്വന്തം ശരീര സ്വന്തം നിലക്ക് കളവ് പറയാൻ സാധിക്കുമെന്നാണ് ഇമാമിങ്ങളൊക്കെ ഉദ്ധരിച്ചത്. അതാണ് ബഹുമാനപ്പെട്ട പേരുടുസ്താദും പറഞ്ഞത്. പക്ഷേ പേരുടുസ്താദിൻ്റെ പേരിൽ ഇല്ലാത്ത ആരോപണമാണ് ഇപ്പോൾ നൗഷാദ് മൗലവിയും കൂട്ടരും ഉദ്ധരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട പേരുടുസ്താദ് തന്നെ വിശദീകരിക്കട്ടെ. കണ്ടത് റസൂലുള്ളാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയൂല. ഒരു പക്ഷേ ആ കണ്ടത് റസൂലുള്ളാന്റെ രൂപം ആകാൻ സാധ്യതയുണ്ട്. വയഫ്തമീനു, മറ്റൊരു സാധ്യതയും കൂടിയുണ്ട്. മനുഷ്യരൂപമെടുത്ത് വന്നതാകാം. മനുഷ്യരൂപം ശൈത്താൻ എടുക്കാൻ കഴിയും, റസൂലുള്ളാന്റെ രൂപം എടുക്കാൻ പറ്റാത്തതുള്ളൂ. അതെ, റസൂലുള്ളാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ കഴിയില്ല, മനുഷ്യരൂപത്തിൽ വരാൻ ശൈത്താൻ കഴിയും. അപ്പൊ ശൈത്താൻ മനുഷ്യരൂപത്തിൽ വന്നതായേക്കാം, അതിനും സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദ്,
എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം ഒരിക്കലും പിശാചിന് രൂപത്തിൽ ഉറക്കിൽ വരാൻ സാധ്യമല്ല. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപമൊന്നുമില്ലാതെ, റസൂലുള്ളാഹി തങ്ങളൊരു സിഫത്തുമൊന്നുമില്ലാതെ ഏതെങ്കിലും രൂപത്തിൽ വന്നുകൊണ്ട് പിശാചിനും പറ്റിക്കപ്പെടാം. ഇതാണ് പേരുസ്താദ് പറഞ്ഞത്. ഇത് പേരുസ്താദ് പറഞ്ഞതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട പേരുസ്താദിനെ ഇവരുടെ ശൈഖടക്കം ഇല്ലാത്ത ആരോപണം ആരോപിക്കുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. അവരെ വിശ്വസിച്ചൊരപ്പിച്ച പാവപ്പെട്ട സാധാരണക്കാരനായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ ഇദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്ന, ഇവർ ആദരിക്കുന്ന, ഇവർ ബഹുമാനിക്കുന്ന, ഇവർ ശൈഖാണെന്ന് പറയുന്ന, ഇപ്പോൾ സി എം വലിയുള്ളായിയുടെ അതേ മർത്തബിയിൽ നിൽക്കുന്ന ആളാണെന്ന് വിശേഷിക്കപ്പെടുന്ന ഇവരുടെ ശൈഖ് എന്താണ് പറഞ്ഞത്? ഈ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രൂപത്തിൽ വരെ പിശാജ് ഉറക്കിൽ വരുമെന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കൂ. ഇങ്ങനെ ബഹുമാനപ്പെട്ട പേരുസ്താദ് പറയുന്നുണ്ടോ? അഹ്ദ് സുനൽ ജമാഅത്തിൻ്റെ ഏതെങ്കിലും പണ്ഡിതന്മാർ പറയുന്നുണ്ടോ? ഒരു പണ്ഡിതനും അത് പറയുന്നില്ല. എന്താണ് പേരുസ്താദ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രൂപത്തിൽ ഉറക്കിൽ ഒരിക്കലും പിശാജിന് വരാൻ സാധ്യമല്ല. നേരെ മറിച്ച് ഏതെങ്കിലും രൂപം പ്രാപിച്ചുകൊണ്ട് പറ്റിക്കാൻ വേണ്ടി പിശാജിനെ റബ്ബാണെന്ന് വരെ വാദിക്കാൻ കഴിവുള്ള പിശാജ്, ആ പിശാജിനെ റസൂലാണെന്ന് പറഞ്ഞും നിങ്ങളെ ഉറക്കിൽ വരാൻ സാധിക്കും. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ സിഫത്തും ഉണ്ടാവുകയില്ല, റസൂലുള്ളാഹി തങ്ങളുടെ രൂപവും ഉണ്ടാവുകയില്ല. ഇതാണ് പേരുസ്താദ് പറഞ്ഞത്. ഇതിന് പേരുസ്താദ് പറഞ്ഞതിൻ്റെ പേരിൽ ഇവരുടെ ശൈഖ് പോലും പ്രാർത്ഥിച്ചത് എന്താണ്? റസൂലുള്ളാഹി തങ്ങളുടെ രൂപത്തിൽ വരെ പിശാജ് ഉറക്കിൽ വരുമെന്ന് സുന്നത്തെ മായത്തിൻ്റെ പണ്ഡിതന്മാർ വിശിഷ പേരുസ്താദിനെയാണ് ഇവർ വിമർശിക്കപ്പെടുന്നത്. ഞാൻ പറയുന്നു ഇത് തീർത്തും വ്യക്തിവൈരാഗ്യമാണ് ഇവർ ചെയ്യുന്നത്, അല്ലാതെ ഇവർക്ക് ആദർശത്തിനോട് കടപ്പാടുണ്ടായിട്ടല്ല. നിങ്ങൾ നോക്കൂ, എപി മാഗത്തിൽപ്പെടാത്ത നജീബ് മൗലവി അടക്കം ഈ വിഷയം സംസാരിക്കുന്നുണ്ടല്ലോ. ഈ പേരുസ്താദ് ഇത് പ്രസംഗിക്കുന്നതിൻ്റെ മുമ്പ് എത്രയോ 5-8 വർഷങ്ങൾക്ക് മുമ്പാണ് നജീബ് മൗലവി പിശാജിനും ഒരു പക്ഷേ ഞാൻ റസൂലാണെന്ന് സ്വപ്നത്തിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഒരു രൂപവുമില്ലാതെ പിശാജിനും പറ്റിക്കാൻ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട നജീബ് മൗലവി 5-8 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ നൗഷാദ് മൗലവിക്കും കൂട്ടർക്കും എന്തുകൊണ്ട് നജീബ് മൗലവി വിമർശിക്കുന്നില്ല? അപ്പോൾ ഇവർക്ക് പേരുസ്താദിനോടുള്ള വൈര്യം മാത്രമാണെന്ന് നജീബ് മൗലവിയുടെ ക്ലിപ്പ് നിങ്ങൾക്ക് കേട്ടാൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൽ നൽകപ്പെട്ടിരിക്കുന്ന രേഖകളാകാം, പക്ഷെ ഞങ്ങളെ ഉമ്മത്ത് ഇവനെ കണ്ടിട്ടില്ലല്ലോ, ഈ കാണുന്ന പത്തുമ്പത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിൽ കണ്ടാൽ തന്നെ തങ്ങളെ കണ്ടത് നോക്കിക്കാൻ പറ്റൂല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പിശാചിന് വന്ന് പറയാം ഞാൻ നബിയാണ്, നബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാചിന് കഴിയില്ല. ഏത് രൂപം? സാക്ഷാൽ രൂപം. പക്ഷെ നബിന്റെ സാക്ഷാൽ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ കാണുന്ന രൂപം പ്രാപിക്കാൻ പിശാചിന് പറ്റും. കാണാത്ത പൊട്ടന്മാരെ പറ്റിക്കാൻ പിശാച് നല്ലോണം മെനക്കെടും. അതിൽ സ്വപ്നത്തിന് നല്ല മാർക്കറ്റിലുള്ള കാലം വരുമ്പോൾ പിശാചി പിന്നെ അതിനെ എടുക്കുക. അല്ലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ മാർക്കറ്റ് ഏതാ, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാന്നൊക്കെ നല്ലോണം തിരിഞ്ഞാണ് ഈ പിശാച്ച്. പിശാച്ചി തന്നെ ഈ ചോദന എന്നറിയുന്നത് നല്ലോണ്ട്. അത് ഡിമാൻഡ് എന്തിനാന്ന് നല്ലോണം പിശാച്ച് നോക്കും. ആ ഡിമാൻഡ് നോക്കിയിട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ പിശാച്ച് നോക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഡിമാൻഡ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പിശാച്ച് ഇപ്പം നല്ലൊരു സ്വപ്നത്തിന്റെ കാലാന്ന് മനസ്സിലാക്കിയ സ്വപ്നത്തിന് ഇങ്ങനെ വരും ഞാൻ നബിയ അങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നബിയാണ് കണ്ടോൻ നബിനെ ഉറപ്പിക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ ഒന്ന്, കണ്ടോന് അബൂജഹൽ കാണാം. അബൂജഹലിനോട് ഇപ്പൊ നബി പറയാ, നിന്നെ ഞാൻ ഇന്ന് അള്ളാഹുവിന്റെ റസൂല് അറബിൽ അബൂജഹലിനോട് പറഞ്ഞിട്ട് അബൂജഹൽ ഇങ്ങനെ കണ്ടൂടെ കാണാ. നബിനെ കണ്ടതുകൊണ്ട് അബൂജഹൽ മുന്നാളാവോ? ആവൂല. അപ്പൊ ഏറ്റവും മോശപ്പെട്ട കാത് ആവും നബിനെ കാണാ, നബിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ. കണ്ടില്ലേ നിങ്ങൾ നജീബ് മൗലവി പറഞ്ഞത് എത്ര സ്പഷ്ടമായിട്ടാണ്? നജീബ് മൗലവി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപവും പിശാജിന് രൂപത്തിൽ ഉറക്കിൽ വരാൻ സാധ്യമല്ല, പക്ഷേ പിശാജിൻ്റെ മേഖലയിൽ വെച്ചുകൊണ്ട് പിശാജ് സ്വന്തത്തിൽ കളവ് പറയുമെന്ന്
വ്യക്തമായി അതാ നജീബ് മൗലവിയും പറയുന്നു. അപ്പം ഇത് സുന്നത്തെ മായത്തിൻ്റെ ആലിമികളെല്ലാവരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. ഇനി നോക്കൂ, നിങ്ങൾ സിംസാറുൽ ഹഖ് ഉദവി അടക്കം ഈ വിഷയം സംസാരിക്കുന്നുണ്ട്, അദ്ദേഹവും പറയുന്നുണ്ട് ഈ കെ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അദ്ദേഹം പറയട്ടെ. അതിന് ചില കാര്യങ്ങൾ ഉണർത്തേണ്ടതുണ്ട്. ഒന്നാമത്തേത്, തങ്ങളുടെ രൂപം എങ്ങനെയായിരുന്നു എന്ന് വായിക്കണം, പഠിക്കണം. തങ്ങൾ എങ്ങനെയായിരുന്നു പടി? ഏതെങ്കിലും ഒരു കറുത്തൊരു മനുഷ്യനെ കണ്ടു, ഇത് നബിയാന്ന് പറഞ്ഞു, അത് നബിയല്ല. എന്തേ, തങ്ങൾ കറുത്തിട്ടായിരുന്നില്ല. കുറിയ ഒരു മനുഷ്യനെ കണ്ടു, നല്ല താടിയൊക്കെയുണ്ട്, തലപ്പാവുണ്ട്, ഹൈറ്റ് വളരെ കുറവാണ്, അല്ലെ ഒരുപാട് ഹൈറ്റുള്ള ആളാണ്, നബിയാന്ന് പറഞ്ഞു, അത് നബി തങ്ങളല്ല. തങ്ങളുടെ രൂപമേതാ ആ രൂപത്തിൽ കണ്ടാൽ നബിയാണ്, അതേതിനർത്ഥമുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുക. അതിനാണ് ഷമാഇലു തിർമുദി, ഇമാം തിർമുദിയുടെ ഷമാഇലുൽ മുഹമ്മദിയ എന്ന് പറയുന്ന നബി തങ്ങളുടെ ശരീരത്തിൻ്റെ രൂപം വിവരിച്ച ഹദീസിൻ്റെ ഭാഗമുണ്ട്. അത് ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ ഉണ്ട്, മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഷമാഇലുൽ മുഹമ്മദിയ, പുണ്യ നബി തങ്ങളുടെ ശരീരം എങ്ങനെയായിരുന്നു, അവിടുത്തെ കൺപുരികം, അവിടുത്തെ കണ്ണുകൾ എങ്ങനെയാണ്, അവിടുത്തെ തലമുടി താടിരോമം എങ്ങനെയാണ്, അവിടുത്തെ പല്ലുകൾ എങ്ങനെയാണ്, വിരലുകൾ എങ്ങനെയായിരുന്നു, അവിടുത്തെ നെഞ്ചെങ്ങനെയായിരുന്നു, അവിടുത്തെ ഹൈറ്റും വെയ്റ്റും, അവിടുത്തെ കാലുകൾ എങ്ങനെയാണ്, പുഞ്ചിരി എങ്ങനെയാണ്, നിബിധങ്ങളോ ചിന്തിച്ചിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, സന്തോഷം വന്നാൽ എങ്ങനെയാണ്, ഞങ്ങൾക്ക് ദേഷ്യം വന്നാൽ എങ്ങനെയായിരുന്നു മുഖം, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരാർട്ടിസ്റ്റിന് കൊടുത്താൽ വരച്ചു തരാൻ പറ്റും, പക്ഷേ വരക്കാൻ പാടില്ല. അത് അവിടുത്തെ നുഭവത്തിനോട് ചെയ്യുന്ന അപമര്യാദയാണ്, ചെയ്യാൻ പാടില്ല. അത് വായിക്കണം, പഠിക്കണം, എന്നിട്ട് കാണുമ്പോഴാണ് തങ്ങളെയാണോ കണ്ടത് എന്നറിയുള്ളൂ. കണ്ടില്ലേ, നിങ്ങൾ സിംസാറുൽ ഹഖ് ഉദവി പറഞ്ഞു, ഒരു കറുത്ത രൂപത്തിൽ റസൂലുള്ളാഹി തങ്ങളൊരു സിഫത്തുമില്ല, ഏതെങ്കിലും ഒരു രൂപത്തിൽ ഞാൻ റസൂലാണെന്ന് പറഞ്ഞാൽ അത് നബിയായി പരിഗണിക്കാനേ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും പിശാചിന് വരാൻ സാധ്യമല്ല എന്നതാണ്. അല്ലാതെ പിശാചിന് ഏതെങ്കിലും രൂപം പ്രാപിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു ഇൻസാനിൻ്റെ രൂപം പ്രാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭീകരജീവിൻ്റെ രൂപത്തിൽ അതൊക്കെ റസൂലാണെന്ന് വിശ്വസിക്കണമെന്നാണ് നൗഷാദ് മൗലവി പറയുന്നത്. ഈ വാദവും അനിസ്ലാമികമാണ്, ഒരു ഇമാമും പറയാത്തതാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട പേരുസാദ് പറഞ്ഞത്, നജീബ് മൗലവി പറഞ്ഞത്, അവരെല്ലാം പറഞ്ഞത് ഇമാമിങ്ങൾ നമുക്കൊരു അളവുകോലിൽ ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇമാം സുംഹൂദി റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാം ഖറാഫി റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചുകൊണ്ട് നസീഅത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, പിശാജിനും അന റസൂലുള്ളാഹി എന്ന് പറഞ്ഞു വരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, റസൂലുള്ളാഹി തങ്ങളുടെ രൂപമൊന്നുമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം നാം പഠിച്ചിട്ടുണ്ട്, നമ്മൾ മദ്രസ ബാലപാഠത്തിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളെ നിറം എന്താണെന്ന്, റസൂലുള്ളാഹി തങ്ങളുടെ മുഖം എങ്ങനെയാണ്, അങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ രൂപം നാം പഠിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹിൻ്റെ കളർ നാം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ നാം പഠിച്ചതനുസരിച്ച് കാണുകയാണെങ്കിൽ മാത്രമാണ് റസൂലുള്ളയാവുക. അല്ലാതെ റസൂലുള്ളാഹിൻ്റെ ഒരു സിഫത്തുമില്ലാതെ പിശാചിനും വന്നുകൊണ്ട് ഞാൻ റസൂലാണെന്ന് പറഞ്ഞു വന്നുകൊണ്ട് അഹ്ലുൽ സുന്നൽ ജമാഅത്തിനെതിരെ പിശാജ് പറ്റിക്കുമ്പോൾ, അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തുകാരെ പോലെയുള്ള ബിദഅകൾക്ക് ആക്കം കൂട്ടുകയാണ് നൗഷാദ് മൗലവി ചെയ്യുന്നത്, അല്ലെങ്കിൽ പിശാജിന് ആക്കം കൂട്ടുകയാണ് നൗഷാദ് മൗലവി ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൗലവി ഇപ്പോൾ പറയുന്നത് വ്യക്തിഹത്യ മാത്രമാണ്. പേരോടുസ്താദിനോടും ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദിനോടുമുള്ള വൈര്യമാണ് ഇദ്ദേഹം തീർത്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഇദ്ദേഹത്തിന് ആദർശത്തിനുള്ള ആത്മാർത്ഥത ഉള്ളത് കൊണ്ടല്ല. അല്ലെങ്കിൽ അദ്ദേഹം നജീബ് മൗലവിയെ എതിർക്കേണ്ടേ? അദ്ദേഹം എതിർക്കുന്നില്ല. അല്ലെങ്കിൽ സിംസാറുൽ ഹഖിനെ എതിർക്കേണ്ടേ? ഇവരൊന്നും എതിർക്കാതെ പേരോടുസ്താദിനെയും പൊന്മുള ഉസ്താദിനെയും മാത്രം ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്നത് അവരവരുള്ള വൈരാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദേഹത്തിൻ്റെ കെണിയിൽ ആരും വഞ്ചിതരാകരുത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അടക്കം നല്ല ഹസനിമാരാകണം. ഒരു ഹസനെ നമുക്ക് ദുഃഖമുണ്ടാകുന്നുണ്ട്, ആ ഹസനിയെ പോലെയുള്ള ആളുകൾ നിങ്ങളിൽ പെട്ടുപോകരുത് എന്നാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ നമ്മളോട് പറഞ്ഞത്. അള്ളാഹു തആല ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.